രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ചേരുകയാണ്. രാഹുൽ, ഈ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ പ്രതിരോധത്തിൽ നിർത്തിയിരുന്നു സർക്കാരും CPM ഒക്കെ. പക്ഷെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അന്വേഷണം വഴിമുട്ടുന്നു എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് നമ്മൾ ആദ്യം തൊട്ടേ പ്രതീക്ഷിച്ചതല്ലേ? TP ജയരാജന്റെ അന്നത്തെ ദിവസത്തെ അമിതാഭിനയം, ശ്രീമതി ടീച്ചറിന്റെ അതിഭാവുകത്വം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ആരാണ് പ്രതികൾ എന്നൊക്കെ നല്ല ബോധ്യമുള്ളതാണ്. പിന്നെ അത് നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആരും അതിനെപ്പറ്റി സംസാരിക്കാത്തത്. ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് 7 പോലീസ് സ്റ്റേഷൻ, 5 ട്രാഫിക് സ്റ്റേഷൻ, 5 പോലീസ് എയ്ഡ് പോസ്റ്റ്, അതോടൊപ്പം തന്നെ CCTV ഫുട്ടേജ്, ഇതിന്റെ എല്ലാം നടുവിൽ നിൽക്കുന്ന AKG സെന്ററിന് നേരെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനകത്തെ പ്രതികൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കുവാൻ കഴിയുന്ന വലിയ സാഹചര്യം ഉണ്ട്. ഇപ്പോ ഇവിടെ ഇതിനു മുൻപ് സംസാരിച്ച പഴയകാല പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികവിദ്യയൊക്കെ വളരെ പുരോഗമിച്ചൊരു കാലഘട്ടമാണ്. വളരെ എളുപ്പമാണ് ഇതാരാണ് ചെയ്തതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അവർ കണ്ടുപിടിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനകത്തെ പ്രതികൾ ആരാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല EP ജയരാജൻ തന്നെ അതിന്റെ ക്ലൂ പറഞ്ഞു കഴിഞ്ഞു, സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ EP ജയരാജൻ പറയുന്ന അനവധി മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ അതിനെ തള്ളിക്കളയണ്ട. അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. സുകുമാരക്കുറുപ്പിന്റെ കേസ് എന്താ? സുകുമാരക്കുറുപ്പ് സുകുമാരക്കുറുപ്പാണ് എന്ന് ഒരു തോന്നലുണ്ടാക്കി മറ്റൊരാളെ ചുട്ടുകൊന്നതിന് ശേഷം സുകുമാരക്കുറുപ്പ് അപ്രത്യക്ഷമായ കേസാണ്. അതായത് ജയരാജൻ പറയുന്നത് ജയരാജക്കുറുപ്പാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അല്ലാതെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തെ പ്രതികളെ പിടിച്ചേനെ. അപ്പൊ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, AKG സെന്റർ ആക്രമിച്ചു എന്ന് EP ജയരാജൻ ആരോപിച്ച കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 33 കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയാണ് ഇവർ അതിക്രമം അഴിച്ചുവിട്ടത്. രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും അടക്കമുള്ള സ്തൂപങ്ങൾ ഇവർ തകർക്കുകയും ചെയ്തു. നാട്ടിൽ ക്രമസമാധാന നില ആകെ തകർത്തു. അപ്പോ ഇതിനകത്ത് ഇവർ ആരോട് സമാധാനം പറയും? കൃത്യമായിട്ട് ഇത് CPMനകത്ത് വിഭാഗീയതയോ അല്ലെങ്കിൽ വാർത്തകളെ വളച്ചൊടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഒക്കെ ആയിട്ട് വേണം നമ്മൾ ഇതിനെ വിലയിരുത്താനായിട്ട്. അതല്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുവാൻ കഴിയുമായിരുന്നു. പിന്നെ ഇതിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ തന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഇതിന്റെ അന്വേഷണം എങ്ങോത്തില്ല. അപ്പൊ ഇവരാദ്യം പറഞ്ഞു ചുവന്ന ഡിയോ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്ന് പറഞ്ഞു. അത് കേന്ദ്ര അന്വേഷണമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ചുവന്ന ഡിയോ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ അവസാനം പ്രതിയായിട്ട് ഇനി ഋതിക് റോഷൻ വല്ലതും വരുമോ, കാരണം ഡിയോ സ്കൂട്ടറിന്റെ പരിസരത്തിൽ ഋതിക് റോഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവർ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു പടക്ക കടകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സലീം കുമാർ ഈ പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു പടക്ക കടയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ കോൺഗ്രസ്സുകാരനുമാണ്, ഇനി സലീം കുമാർ വല്ലതും പ്രതിയാകുമോ എന്ന ആശങ്കയും എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇവർ ഇത്തരത്തിൽ വളരെ വിചിത്രമായ രീതിയിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുമ്പോൾ തന്നെ ഇതിനകത്ത് ആരാണ് പ്രതി എന്നൊക്കെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. എന്തായാലും ഒരു AKG സെന്റർ തിരക്കഥയുടെ പേരിൽ നാട്ടിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയുണ്ടായ അക്രമത്തിന് ഇവർ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇനിയെങ്കിലും ഈ ഉത്തരാധുനികമായ കാലഘട്ടത്തിൽ ഇതിനാസ്പദമായ പല സിനിമകൾ വരെ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നാടകം നടത്തരുത് എന്ന് CPMനോട് നമ്മൾ പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ആളുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങൾ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അതെല്ലാം ഇതുപോലെ തകർന്നു തരിപ്പണമാകും എന്ന് മാത്രമാണ്.